നമസ്കാരം, ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം. ക്ഷേത്രങ്ങൾക്ക് മുകളിലാണ് പള്ളി പണിതെന്ന അവകാശവാദവുമായി പള്ളികൾക്ക് നേർക്ക് ആക്രമണം നടത്തുന്ന ബി ജെ പി സർക്കാർ നിരവധി ക്ഷേത്രങ്ങൾ പൊളിച്ചുവെന്ന ആരോപണവുമായി കാശി വിശ്വനാഥ ക്ഷേത്രം മുൻ മുഖ്യപൂജാരി വീണ്ടും രംഗത്ത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാശി വിശ്വനാഥ് കോറിഡോറിന്റെ നിർമ്മാണത്തിനായി നിരവധി ക്ഷേത്രങ്ങളാണ് മോദി സർക്കാർ തകർത്തതെന്നാണ് കാശി വിശ്വനാഥ ക്ഷേത്രം മുൻ മുഖ്യപൂജാരി രാജേന്ദ്ര തിവാരി ഇപ്പോൾ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത്. യുദ്ധഭൂമിയിലെ ശവശരീരങ്ങൾ പോലെ കയ്യും തലയുമൊക്കെ വേർപെട്ട നിലയിലുള്ള വിഗ്രഹങ്ങളെ പൊട്ടക്കുളത്തിലും ഓടയിലും എറിഞ്ഞുകളയുകയാണ് അധികൃതർ ചെയ്തതെന്നും എഴുത്തുകാരൻ വിനോദ് നായർക്ക് നൽകിയ അഭിമുഖത്തിൽ തിവാരി പറഞ്ഞു. കോറിഡോറിന്റെ മേൽനോട്ടം നേരിട്ട് വായിച്ച യോഗി ആദിത്യനാഥ് നോക്കി നിൽക്കെയാണ് നിരവധി ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ഇളക്കിയെടുത്ത് ഓടയിൽ എറിഞ്ഞതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇപ്രകാരം ഓടയിലും പൊട്ടക്കുളങ്ങളിലും എറിഞ്ഞ 167 വിഗ്രഹങ്ങൾ തങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുകയും അവയെ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നും തിവാരി പറഞ്ഞു. ഇപ്പോഴും ആ മൂർത്തിയുടെ പൂജ നടക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. വിഗ്രഹം കൈമാറണമെന്ന് ശങ്കരാചാര്യർ ആവശ്യപ്പെട്ടിട്ടും പോലീസ് തയ്യാറായില്ല. അങ്ങനെ ചെയ്താൽ മോദിജിയുടെ ആളുകൾ വിഗ്രഹങ്ങൾ തകർത്തെറിഞ്ഞതിന് അത് തെളിവാകുമെന്ന് ഭയന്നാണ് അവ വിട്ടുകൊടുക്കാതിരുന്നതെന്നും തിവാരി പറഞ്ഞു. മുഗൾ രാജാക്കന്മാർ നൽകിയ ഭൂമിയിലാണ് യോഗി ആദിത്യനാഥിന്റെ ഗോരഖ്നാഥ് മഠം സ്ഥാപിച്ചതെന്നും അദ്ദേഹം അഭിമുഖത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു. ഗ്യാൻവാപി മസ്ജിദ് തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി ഷിംഗാർ ഗൌരിയിൽ ദർശനത്തിനുള്ള അവകാശം തേടി കോടതിയെ സമീപിച്ച 5 വനിതകളും ആസസുമായി ബന്ധമുള്ളവരാണെന്നും പള്ളിയുടെ മതിൽക്കെട്ടിന് പുറത്തുള്ള ഷിംഗാർ ഗൌരിയുടെ വിഗ്രഹത്തിൽ വർഷങ്ങളായി പൂജ നടത്തുന്നുണ്ടെന്നും തിവാരി പറഞ്ഞു. അതിനാൽ പൂജ ചെയ്യാൻ സ്ത്രീകൾ കോടതിയിൽ പോവുകയും അപഹാസ്യകരമായ ഹർജി കോടതി നിരസിക്കുകയും ചെയ്തത് സംഘപരിവാറിന്റെ ഗൂഢാലോചന വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു. എന്തായാലും ഇപ്പോൾ മോദിക്കും യോഗിക്കുമെതിരെയാണ് പൂജാരി രംഗത്ത് വന്നിട്ടുള്ളത്. ക്ഷേത്രങ്ങളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് പള്ളികൾക്ക് നേർക്ക് അതിക്രമം നടത്തുന്ന ബി ജെ പിക്ക് ഇത് വലിയ തിരിച്ചടി നൽകുന്ന വാർത്തയാണ്. പൂജാരിയുടെ ഈ ആരോപണത്തിന് മോദി സർക്കാരും യോഗിയും മറുപടി പറയുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു.